എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ അനുഭവ കഥകൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് ആളുകൾ അയച്ചു തരുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിലുണ്ട്. ഓരോന്നോരോന്നായിട്ടേ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് ബോംബെയിൽ ജനിച്ച് സ്ഥിരതാമസമാക്കിയ ഒരു സഹോദരി വിജി നായർ അവർ എഴുതി അയച്ചു തന്നതാണ്. അവർക്ക് ഇംഗ്ലീഷ് ആണ് അയച്ചു തന്നത് മുഴുവനായിട്ടും. അവർക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു സംഗ്രഹം ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം അവർ എഴുതി തന്നത് എന്താണോ ഇംഗ്ലീഷിലുള്ളത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എന്താണെന്ന് കൃത്യമായിട്ട് ആദ്യം പറഞ്ഞു തരാം. അവർ പിന്നെ എവിടെയാണ്, ദാറുസലാം ബോൺ ആൻഡ് ബ്രോട്ടപ്പ്, ബോംബെയിലാണ് ജനിച്ചത്, പഠിച്ചതും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പം കൃഷ്ണഭക്തിയാണ്. അപ്പം എന്താണ് സംഭവം, അവർ ഡാൻസ് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. അപ്പം കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൃത്യമായിട്ട്. അപ്പം ആ കുട്ടികളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ സമയമായി. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അവർ ഡാൻസ് ക്ലാസ് എടുക്കുന്നത് വാടകയ്ക്ക് സ്ഥലം എടുത്തിട്ടായിരുന്നു, വാടകയ്ക്ക് ബിൽഡിംഗ് എടുത്തിട്ടായിരുന്നു. അപ്പം ഇനിയുള്ള ബാച്ച് തുടങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കുട്ടികൾ കുറവുമാണ്, അപ്പം തുടങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വാടകയ്ക്ക് ക്ലാസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യണം, ഈ ക്ലാസ്സുകൾ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം 6-8 കുട്ടികളായിരുന്നു കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് അവർ നിർത്തുകയെന്ന് വിചാരിച്ചപ്പം പെട്ടെന്ന് അവർക്ക് വെക്കേഷനായപ്പോൾ ഒരു മൈൻഡിലേക്കൊരു ചിന്ത വന്നു, എന്തുകൊണ്ട് എനിക്കൊരു വെക്കേഷൻ ബാച്ച് തുടങ്ങിക്കൂടാ. അപ്പം വെക്കേഷൻ ബാച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അവരൊരു പാംഫ്ലെറ്റ് ഇറക്കി, വെക്കേഷൻ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് ആരുടെ അടുത്തു നിന്ന് ഒരു വിളിയൊന്നും വന്നില്ല. അപ്പോൾ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ആത്മാർത്ഥമായിട്ടല്ലേ ഡാൻസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ സംഭവമല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സഹോദരി ദൂരെ, വളരെ ദൂരെ നിന്ന് വിളിക്കുകയാണ് അവർ. എന്താണ് പറയുന്നത്, നിങ്ങളെ പാംഫ്ലെറ്റ് കണ്ടിരുന്നു, അപ്പം ക്ലാസ്സിൽ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഞങ്ങളുടെ കൂടെ 7 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. എന്താണ് പെട്ടെന്നൊരു 7 കുട്ടികൾ, ഒരാളെയല്ല ഒന്നിച്ച് 7 കുട്ടികൾ അവരുടെ ക്ലാസ്സിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ക്ലാസ് നിർത്തണ്ട, അവർ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു സന്തോഷം. അവർ സത്യം പറഞ്ഞാൽ അവർ പറയുന്നത് മൈ ഹാപ്പിനെസ് ഹാറ്റ് നോ ബൗണ്ട്, എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എന്നുള്ളതാണ്. ഭഗവാന് നമ്മളെന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഭഗവാൻ തിരിച്ച് ഇങ്ങോട്ട് തരും എന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ഞാനത് വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഞാനത് അവരെഴുതി തന്നത് അതേ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഹരിശരണം. ഐ ആം എ റെസിഡൻറ്റ് ഓഫ് ദാറുസലാം, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ബോംബെ. ഐ നോ ടു സ്പീക്ക് മലയാളം ബട്ട് കാൻറ്റ് റൈറ്റ്. ഐ ലവ് യുവർ ഗ്രൂപ്പ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ദാറ്റ് യു ഷെയർ. ഐ ലവ് കൃഷ്ണ ആൻഡ് ഹി ലവ്സ് മീ ബാക്ക്. ഐ ക്യാൻ അഷ്യൂർ യു അബൌട്ട് ഹിസ് ലവ് ബിക്കോസ് ദ മൊമെൻറ്റ് ഐ ആം ഇൻ ഡീപ് ഗ്രീഫ് ഹി കംസ് ടു മൈ മൈൻഡ് ആൻഡ് ടെൽസ് മീ തിങ്സ് ദാറ്റ് നീഡ്സ് ടു ബി ഡൺ അറ്റ് ദാറ്റ് ടൈം. The tips are not too big, but it means the world to me. I take dance classes. It was that time of the month when all the kids leave for vacation to their hometown. I was nervous and tensed because the place where I take the class is taken on rent by me and I need to pay them. I hardly have 6 to 8 kids and there were only 2 kids remaining from the group. When I was thinking of stopping the class for time being and waiting till the other kids to join, immediately I had this amazing thought of vacation batch sneaking into my mind. That idea just sneaked in as someone put it in there. I need to be very clear here that I just didn't have this thought even once as I was planning to quit. I thanked him and started making digital pamphlets for the class and distributed to people whom I know. Weeks went by and just as I was losing hope, I got a call from my friend asking about the class. This friend stays far away from my house and there is no way she could have informed about my class from my other friends. She said there are 7 kids in total and she called after seeing the vacation batch pamphlet. My happiness had no bound, currently continuing the same batch with 11 kids and the first batch will join this month. Can we ever repay his kindness in any life? ഇത് വായിക്കുമ്പോൾ അവർ എഴുതി തന്നത് വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ഫീൽ അധികം വരിക. എന്താണെന്ന് വെച്ചാൽ അവരവരുടെ മനസ്സിൽ നിന്നാണ് എഴുതുന്നത്. അപ്പം നമ്മൾ മലയാളത്തിലുള്ള ചാനലാണെങ്കിലും അത് അവർ എഴുതിത്തന്നത് അതേ രീതിയിൽ നിങ്ങളോട് ഒന്ന് കൺവേ ചെയ്യുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വരിക.
അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കാത്തിരിക്കുക. നമുക്ക് വേണ്ടത് വന്നുകൊള്ളും, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പം സഹോദരിക്ക് നന്ദി പറയുന്നു. ഇനിയും കഥകൾ അയക്കാനുള്ളവർക്ക് അയക്കാം. ഞാൻ പലതും നോക്കുന്നില്ല, വായിക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും വെച്ച് കഴിഞ്ഞാൽ കുറേ കഥകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട്. അതുകൊണ്ട് എല്ലാ കഥകളും ഞാൻ വായിക്കും, സമയമാവുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം, കഥകൾ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തുക. അപ്പം പേജ് കൂടുതൽ ആളുകളിലേക്ക് എന്ത് തന്നെയായാലും എത്തിക്കോളും. ഹരേ കൃഷ്ണ.